നമസ്കാരം, ശബരി ബ്രോഡ്കാസ്റ്റിംഗിലേക്ക് സ്വാഗതം. ഞാൻ അരവിന്ദ് ഷാജി. കൈവശഭൂമിക്ക് പട്ടയം നൽകുക, സർക്കാർ ഉത്തരവ് ഉടൻ നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐക്യമലയര മഹാസഭ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ പട്ടയാവകാശ പട്ടിണി സമരം നടത്തി. 2020 ജൂൺ മാസത്തിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലെ കൈവശഭൂമിക്ക് 1964 ഭൂമി പതിവ് ചട്ടങ്ങളിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി പട്ടികജാതി, പട്ടികവർഗക്കാർ ഉൾപ്പെടെയുള്ള സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം അനുവദിക്കുവാൻ അനുമതി നൽകിയിരുന്നു. ഇതനുസരിച്ച് ഇടുക്കി ജില്ലയിൽ പട്ടയ വിതരണ നടപടികൾ ചില വില്ലേജുകളിൽ പൂർത്തിയായി. ചില വില്ലേജുകളിൽ ആയിരക്കണക്കിന് അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലും ഇടുക്കി ജില്ലയിൽ വ്യാപകമായും പട്ടയ വിതരണത്തിലുള്ള യാതൊരു നടപടികളും ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ പ്രതിഷേധിച്ചായിരുന്നു ഐക്യമലയര മഹാസഭ പട്ടയാവകാശ പട്ടിണി സമരം നടത്തിയത്. ഐക്യമലയര മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ സജീവ് പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്തു. 2021 പൊതുവർഷം സമരവർഷമായി ആചരിക്കുമെന്നും പട്ടയാവകാശത്തിനായി കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ 100 കണക്കിന് ഗ്രാമങ്ങളിൽ പട്ടിണി സമരം വ്യാപകമാക്കുമെന്നും ഈ പ്രക്ഷോഭത്തിൽ പട്ടികജാതിക്കാരെയും മലയോര കർഷകരെയും പങ്കാളികളാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി ഒരു ജനത പട്ടയം എന്നുള്ള അവകാശത്തിനു വേണ്ടി നിരന്തരമായ നിവേദനങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം വിവിധ രൂപഭാവ ഭേദങ്ങളോടുകൂടി തന്നെ നടത്തിയ ഒരു സംസ്ഥാനമാണിത്. ആ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമെല്ലാം തന്നെ ഇവിടുത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ അന്തന മുന്നിൽ കണ്ണാടി പിടിച്ചതുപോലെ ആയി മാറി എന്നുള്ളതാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ സമര സമിതിക്ക് പറയാനുള്ളത്. അങ്ങനെ ഭരണാധികാരികൾ പട്ടയം നൽകുന്നതിൽ പരാജയപ്പെട്ട അവസ്ഥയിലാണ് 1993 മലയോര സമുദായം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. ആ ഹർജിയുടെ തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഗവൺമെന്റിനോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഗവൺമെന്റിന്റെ അഭിപ്രായമെന്ന്. ഗവൺമെന്റ് അപ്പോൾ പറഞ്ഞത് പട്ടയം നൽകുക എന്നുള്ളത് ഗവൺമെന്റിന്റെ പോളിസിയല്ല എന്നാണ് പറഞ്ഞത്. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പട്ടയം നൽകുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പോളിസിയല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ നയമല്ല എന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ പട്ടയമുള്ളവർക്ക് വീട് വയ്ക്കാൻ വൈകി വായ്പ കിട്ടുകയും വിദ്യാഭ്യാസ ലോണിന് മറ്റു കൂടിയ വായ്പ കിട്ടുവാനും പട്ടയം അവർ വാങ്ങിക്കൊണ്ടു വരുമ്പോൾ പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്കൊരു വിലയില്ലാത്ത ഒരു പേപ്പർ പോലും ഇല്ലാത്ത ഒരു ഇതാണ് നമ്മൾ 75 വർഷമായിട്ട് ഈ മേഖലയിൽ താമസിക്കുന്നത്. ഇത് നീതിയാണെന്ന് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൈവശഭൂമിക്ക് പട്ടയം നൽകുവാൻ സർക്കാർ ഉത്തരവിടുകയും ആ ഉത്തരവ് നടപ്പാക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വർഗങ്ങൾക്ക് സാധ്യമില്ല എന്നുള്ള രീതിയിൽ നിഷേധക നിലപാടോടുകൂടി നിൽക്കുകയും ചെയ്താൽ നമ്മൾ ഇനി മുന്നോട്ട് ഈ രീതിയിൽ പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ കണ്ണുറപ്പിക്കണമെങ്കിൽ നമ്മുടെ സമരത്തിൻ്റെ രീതിയും സ്വഭാവം മാറേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത്. ഭരണഘടന വിഭാവനം ചെയ്ത ഉറപ്പു നൽകുന്ന നിയമം നടപ്പിലാക്കി കിട്ടുന്നതാണ്. ആരാണോ നിയമം നടപ്പിലാക്കാത്തത്? ഭരണാധികാരികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വന്ന് നമുക്ക് നൽകിയ ഉത്തരവാണ് ഭൂമി പതിച്ചു നൽകാമെന്നുള്ള ഉത്തരവ്. അത് നടപ്പിലാക്കാതെ അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ അവകാശ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമായ നടപടിയാണ് തുടരുന്നതെങ്കിൽ അത്തരം നടപടികൾ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ ആ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി നിർത്തുവാൻ മലയോര മഹാസഭയുടെ പേരിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അത്തരമൊരു അവകാശം നേടിയെടുക്കും വരെ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്ക് ലഭിക്കും വരെ ആ ഈ സമരം ഏകത്തിൽ വരെ കൊണ്ടുപോകണമെങ്കിലും അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് അത് നിങ്ങൾ ജന്മാവകാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സകലപൂർണമായ ഏത് സമരവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാകും. അതുകൊണ്ട് ഐക്യമലയര മഹാസഭയുടെ ഈ പട്ടിണി സമരത്തിന് കെഡിഎഫിന്റെ പേരിലുള്ള എല്ലാ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
പട്ടയാവകാശം നേടിയെടുക്കുന്നതിനായി വിവിധ ജില്ലകളിൽ പഞ്ചായത്ത് തല പട്ടയാവകാശ സമിതികൾ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സഭാ പ്രസിഡന്റ് സി ആർ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി രാജൻ വെമ്പിളി, പുഞ്ചവേൽ യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി ഡി ജോൺ, ഐക്യമലയാള മഹാസഭ സംസ്ഥാന ട്രഷറർ കെ എൻ പത്മനാഭൻ, സംസ്ഥാന സെക്രട്ടറി പത്മാക്ഷി വിശ്വംബരൻ, മീഡിയ കൺവീനർ പ്രൊഫസർ വി ജി ഹരീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി ദിവാകരൻ അറക്കുളം, ജോയിന്റ് സെക്രട്ടറി കെ ഡി രാധാകൃഷ്ണൻ, ബിജിമോൻ പി വി, അയന സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. പട്ടിണി സമരത്തിന് ശേഷം പട്ടയ വിതരണ നടപടികൾ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞിരപ്പള്ളി തഹസിൽദാർക്ക് ഹർജി സമർപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ശബരി ബ്രോഡ്കാസ്റ്റിംഗ് സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ.